നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയോടുകൂടിയായിരുന്നു ഈ വിവാദത്തിന് തുടക്കമായത്. ഡൽഹിയിലെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി, ആ വിധി കരിമണൽ കർത്തയുടെ CMRL എന്ന കമ്പനിക്കെതിരായിരുന്നു. ആ കമ്പനി കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചതായി ഇന്ററിം സെറ്റിൽ ബോർഡ് വിധിക്കുകയുണ്ടായി. ആ വിധിയുടെ ഇടയിൽ വെട്ടിപ്പിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച ഒരിടപാടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ നൽകാത്ത സേവനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തതിനെ കുറിച്ചുള്ള വിവാദം. രണ്ട് തരത്തിലാണ് അത് ചെയ്തത്. വീണയുടെ കമ്പനി എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ വീതവും വീണയ്ക്ക് കൺസൾട്ടന്റ് എന്ന നിലയിൽ 5 ലക്ഷം രൂപയും കൊടുത്തു എന്നതായിരുന്നു ആരോപണം. അങ്ങനെ 1,72,00,000 രൂപ വീണയും എക്സാലോജിക്കും ചേർന്ന് നൽകാത്ത സേവനത്തിനെ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചെടുത്തു. അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നതായിരുന്നു വാർത്ത. എന്നാൽ ആ ഇന്ററിം ബോർഡിന്റെ വിധിയിൽ പ്രതിപക്ഷത്തിന് പിടിക്കാൻ കഴിയാത്ത മറ്റു ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർക്ക് മാസപ്പടി കൊടുത്തതായി ആരോപിക്കപ്പെടുന്നു എന്നതാണ്. അതിന് തെളിവൊന്നുമില്ല, രേഖകളൊന്നുമില്ല. അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കേസുമായി ബന്ധമുള്ളതുമല്ല, അതിലൊരു പരാമർശം മാത്രമാണ്. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നോ അന്വേഷണത്തിന്റെ പേരിൽ നടപടിയുണ്ടാവുമെന്നോ ഒന്നും ഒരു സൂചനയുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നിശബ്ദത പാലിച്ചു. പതിവ് പോലെ MLA മാരൊന്നുമില്ലെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാവേണ്ട BJP വേണ്ടത്ര ഗൗരവം അതിന് കൊടുത്തില്ല. നിയമസഭാ സമ്മേളനം തൽക്കാലത്തേക്ക് വിളിച്ചു ചേർത്ത സമയമാണ്. അതിനിടയിൽ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. CPMനെയും പിണറായി വിജയനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഏറ്റവും നല്ല വിഷയമായിട്ടും പ്രതിപക്ഷം അത് നിയമസഭയിൽ പോലും അവതരിപ്പിച്ചില്ല. പക്ഷേ കോൺഗ്രസിലെ യുവ MLA മാർ തമ്മിൽ ഒരു ആലോചന നടത്തുകയും മറ്റൊരു വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് PC വിഷ്ണുനാഥിന് കിട്ടിയ അവസരം വിഷ്ണുനാഥ് മാത്യു കുഴൽനാടന് കൊടുക്കുകയും മാത്യു കുഴൽനാടൻ ആ സമയത്തെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ സ്പീക്കർ സമ്മതിച്ചില്ല, രേഖകളിൽ നിന്നും നീക്കം ചെയ്തു. വീണയുടെയോ മുഖ്യമന്ത്രിയുടെ പേര് പോലും പരാമർശിച്ചില്ല. പക്ഷെ വിവാദത്തിന്റെ വഴിത്തിരിവായി മാറുന്നു അത്. പ്രതിപക്ഷം ബോധപൂർവം നിശബ്ദത പാലിച്ചിട്ടും ഈ വിഷയം മാധ്യമങ്ങളിൽ ലൈവായി തന്നെ തുടർന്നു. CPM എന്ന പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സൃഷ്ടിച്ച പിതാക്കന്മാരെയോ തൊട്ടാൽ മിണ്ടാത്ത സഖാക്കൾക്ക് പിണറായിയുടെ കുടുംബത്തെ തൊട്ടാൽ വേദനയുണ്ടാവും. അവർ മാത്യു കുഴൽനാടനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. മാത്യു ആവട്ടെ അല്പം പോലും പിറകോട്ട് പോവാതെ വെറുമൊരു നേതാവിനപ്പുറം കഴിവ് തെളിയിച്ച അഭിഭാഷകൻ എന്ന നിലയിൽ തന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് വീണയുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയിറങ്ങി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കുഴൽനാടനെ തേടിയെത്തിയത്. കുഴൽനാടൻ പക്ഷെ സംയമനം പാലിച്ചു. മറ്റൊരു നേതാവിനെയും പോലെ എടുത്തു ചാടി വായിൽ തോന്നുന്നതൊന്നും വിളിച്ചു പറയേണ്ട. CPM ഇതിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്നെങ്കിൽ, തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ എന്ന് കരുതി ചില കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തി. പ്രത്യേകം കുഴൽനാടൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വീണയുടെ സ്വകാര്യ അക്കൗണ്ടിലെ വിവരങ്ങൾ അറിഞ്ഞതുപോലും പുറത്തു പറയാതിരിക്കാൻ ശ്രമിച്ചു. കാരണം കുഴൽനാടൻ ഒരു അഭിഭാഷകൻ കൂടിയാണ്, ചില തൊഴിൽപരമായ ധാർമ്മികതകൾ പരിഗണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പിണറായി വിജയനും കുടുംബവും മൗനം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിൽ വേദനയുള്ള, പാർട്ടിയുടെ പ്രധാന പദവികളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടതിൽ അമർഷമുള്ള മുതിർന്ന നേതാക്കൾ പിണറായിയെ സഹായിക്കാൻ എന്ന വ്യാജേനെ പിണറായിക്കിട്ട് പണി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ഈ വിഷയം ചാടിപ്പിടിക്കുകയാണ് ചെയ്തത്. മന്ത്രിമാരോ പാർട്ടിയുടെ നേതാക്കന്മാരോ ഒക്കെ നിശബ്ദത പാലിച്ചപ്പോഴും സഖാവ് AK ബാലനും തോമസ് ഐസക്കും തമ്മിൽ മത്സരിക്കുകയായിരുന്നു പിണറായിയെ സഹായിക്കാൻ എന്ന വ്യാജേനെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് രണ്ടുപേരും GST അടച്ചു എന്ന് തെളിഞ്ഞാൽ കുഴൽനാടൻ മാപ്പ് പറയുമോ, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നത്. മുതിർന്ന നേതാക്കൾ എന്ന നിലയിൽ ബാലനും ഐസക്കും പറഞ്ഞത് ശരിയാണെന്ന് കരുതി സൈബർ സഖാക്കൾ കുഴൽനാടനെ എയറിൽ നിർത്താനും മത്സരിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാക്കൾക്ക് കുഴൽനാടനെ സഹായിക്കേണ്ട സാഹചര്യമുണ്ടായി. അവിടെയാണ് കുഴൽനാടൻ കൂടുതൽ കരുത്തനായി രംഗത്ത് വരുന്നത്. 1,72,00,000 രൂപയ്ക്ക് GST അടച്ചോ ഇല്ലയോ എന്ന തർക്കം കുഴൽനാടൻ ബോധപൂർവം ഉണ്ടാക്കിയതായിരുന്നു. GST അടച്ചാൽ തീരുന്ന തർക്കമാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നമെന്ന് തോമസ് ഐസക്കിനെ പോലെയുള്ളവരെ കൊണ്ട് ചോദിപ്പിച്ച് അത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാനാണ് കുഴൽനാടൻ ശ്രമിച്ചത്.
അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവാം പിണറായിക്കെട്ടൊരു പണിയാവട്ടെ എന്ന് കരുതി തോമസ് ഐസക്കും ബാലനും കളത്തിലിറങ്ങിയതും. ഈ പരമ്പരയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന പത്രസമ്മേളനമായിരുന്നു ഇന്നലെ കുഴൽ നാടൻ നടത്തിയത്. 1,72,00,000 രൂപയുടെ GST വിവാദത്തിനപ്പുറത്തേക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തി എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് കുഴൽ നാടൻ ഇന്നലെ പുറത്തുവിട്ടത്. വീണയുടെ എക്സാലോജിക്ക് എന്ന് പറയുന്നത് ഒരു കടലാസ് കമ്പനിയാണെന്നും മറ്റെല്ലാ ഷെൽ കമ്പനികളെയും പോലെ ചില ഇടപാടുകാർക്ക് നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി വീണയുടെ സ്ഥാപനം നിന്നുകൊടുത്തതാണ് എന്നുമുള്ള അതീവ ഗുരുതരമായ ആരോപണത്തിനൊപ്പം കരിമണൽ കർത്തയുടെ കമ്പനി അല്ലാതെ മറ്റു പല കമ്പനികളും വീണയ്ക്ക് മാസപ്പടി കൊടുത്തെന്നും ഈ മാസപ്പടിയൊക്കെ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലോ എക്സാലോജിക്ക് അക്കൗണ്ടിലോ ഉണ്ടെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് CMRL റെയ്ഡ് നടന്ന ഉടൻ തന്നെ വീണ കമ്പനി അടച്ചുപൂട്ടിയതെന്നും വീണയുടെ GST അക്കൗണ്ട് ക്ലോസ് ചെയ്തതെന്നും കുഴൽനാടൻ പറയുന്നു. അതായത് ഇതുവരെ പുറത്തു വന്ന 1,72,00,000 രൂപയ്ക്കും കുഴൽനാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 80,00,000 രൂപയ്ക്കും അപ്പുറം കോടികളുടെ കള്ളപ്പണ ഇടപാട് വീണ തന്റെ കടലാസ് കമ്പനിയിലൂടെ നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർക്ക് കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നും കുഴൽനാടൻ ഇന്നലെ തുറന്നു പറയുകയാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്ന ലെവലിലുള്ള ഒരു പൈസയുടെ ട്രാൻസാക്ഷൻ അല്ല ഇവിടെ നടന്നിട്ടു. ഞാൻ പറയുന്നു, ഈ 1,72,00,000 എന്ന് പറയുന്നത് ഒരു ഫിഗറേ അല്ല. പക്ഷെ വീണാട്ടിയുടെ GST അക്കൗണ്ടിലേക്ക് ഈ കരിമണൽ കമ്പനിയുടെ ഭാഗമായി മാത്രം ഈ ഇവിടെ പറഞ്ഞ തുകയുടെ രണ്ടരട്ടി തുക അതിൽ മാത്രം ചെന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ ഐ കനോട്ട് ഡിസ്ക്ലോസ് എവറിത്തിങ്. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഇതൊരു കമ്പനിയാണ് എങ്കിൽ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും കമ്പനിയുടെ രേഖകൾ കാണിക്കുന്നത് കമ്പനി 73,00,000 രൂപ നഷ്ടത്തിൽ അവസാനിച്ചു എന്നുള്ള, എന്നിട്ടും എങ്ങനെയാണ് കൈ പൈസ വരുക? അപ്പോ ഈ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് ബ്ലാക്ക് ആയി വരുന്ന പണം വൈറ്റ് ആക്കുന്ന പ്രക്രിയയാണ്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് കമ്പനിയുടെ ഒരു മേജർ സംഭവം എന്ന നിലയ്ക്കാണ് ഇതിന്റെ അവകാശപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കമ്പനിക്ക് എന്തിനാണ് മേഘ എന്ന് പറയുന്ന എന്തൊരു സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് അവരെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? തെളിവെടുപ്പും ആ മൊഴിയും എടുത്തതിന് ശേഷം ഇതിന്റെ അപകടം മനസ്സിലാക്കി ആ മൊഴി ഞങ്ങൾ മാറ്റാൻ അനുവദിക്കണമെന്ന് കമ്പനിയെ കൊണ്ട് പറയിച്ചു, കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറയിച്ചു. എന്തിനു വേണ്ടി? മാറ്റാൻ അനുവദിച്ചില്ല. മാറ്റാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കോ വീണ വിജയനോ ഒരു സർവീസും CMRL കൊടുക്കാതെ ആ CMRL നിന്നും കൈപ്പറ്റിയ കോടാനുകോടി രൂപ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, 1,72,00,000 അല്ല, വീണയുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടാൽ ഈ തുകയുടെ വലിപ്പം കേരളത്തിന് വ്യക്തമാകും. നിങ്ങൾ അറിയണം, ഇപ്പോ ഇന്നത്തെ ദിവസം ഈ 2 GST ഇവർ ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ കൺസൾട്ടൻസി തുടരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ GST ക്ലോസ് ചെയ്തത്? ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും നിങ്ങൾ എത്ര കോടി വാങ്ങി? ഇതാണ് ഞങ്ങൾക്ക് ഇന്നറിയേണ്ടത്. ഇതാണ് ചോദ്യം. ഇതിന് മറുപടി പറയാൻ CPM സംസ്ഥാന സെക്രട്ടറിയിൽ കഴിയുമോ? കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ മുഖ്യമന്ത്രിയുടെ മകൾ എത്ര രൂപയുടെ കച്ചവടം ചെയ്തുവെന്ന്? അത് പറയുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടോ? തടസ്സമുണ്ടാകും. കാരണം ഇത് കേരളം അറിഞ്ഞാൽ കേരളം ഞെട്ടും. നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി കമ്പനികൾ പലപ്പോഴും ഷെൽ കമ്പനികൾ ഉണ്ടാക്കുകയും ആ ഷെൽ കമ്പനികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായി ഇൻവോയ്സ് ഉണ്ടാക്കുകയും ആ ഇൻവോയ്സിന് GST അടയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. GST അടയ്ക്കുന്നതോടുകൂടി ആ ഡിപ്പാർട്ട്മെന്റ് ഹാപ്പിയാകും. എന്നാൽ ഈ ഷെൽ കമ്പനിക്ക് കൊടുത്ത ചെലവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ലാഭമാണ്. ആ ലാഭം കുറയ്ക്കുന്നതിന് വേണ്ടി കടലാസ് കമ്പനിയിലൂടെ അവർ നികുതി വെട്ടിക്കുന്നതാണ്. ഇവിടെ കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് വീണയുടെ എക്സാലോജിക്ക് അങ്ങനെ ഒരു കടലാസ് കമ്പനിയാണ്. അതുകൊണ്ടാണ് കുഴൽനാടൻ നേരത്തെ പറഞ്ഞത് എക്സാലോജിക്കിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു, അവർക്ക് എത്ര രൂപ ശമ്പളം കൊടുത്തിരുന്നു എന്നൊക്കെ പുറത്തു പറയണമെന്ന്. അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായി ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ കമ്പനി വലിയ തോതിൽ സോഫ്റ്റ്വെയർ കച്ചവടം നടത്തുന്നു എന്ന് പ്രചരണം നടത്തുന്നു. എന്നാൽ ഇതെല്ലാം കടലാസിൽ മാത്രമാണ്, ഒരു തരത്തിലുള്ള സേവനവും അവർ ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യം കുഴൽനാടൻ ചോദിക്കുന്നുണ്ട്, കരിമണൽ കർത്തയുടെ കമ്പനി ഖനനമാണ് നടത്തുന്നത്, എന്തിനാണ് ആ ഖനനം നടത്തുന്ന കമ്പനിക്ക് എക്സാലോജിക്ക് എന്ന വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ കമ്പനി കൺസൾട്ടന്റ് ആവുന്നത് അല്ലെങ്കിൽ സേവനം കൊടുക്കുന്നത്?
എന്തുതരം സേവനമാണ് വീണിയുടെ കമ്പനി കരിമണൽ കർത്തയ്ക്ക് കൊടുത്തത്? അതുപോലെ തന്നെയാണ് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ റെയ്ഡ് നടന്നപ്പോൾ എന്തിനാണ് വീണിയുടെ കമ്പനിയുടെ GST അക്കൗണ്ട് ക്ലോസ് ചെയ്തത്? അതീവ ഗൗരവമുള്ള വിഷയമാണ്. നേരത്തെ ഉന്നയിച്ച വിദേശ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഈ പറയുന്ന കടലാസ് കമ്പനിയിലൂടെ നികുതി വെട്ടിച്ചു എന്ന ആരോപണവും. ഇതിനപ്പുറത്തേക്ക് കടന്ന് ഈ കമ്പനികൾ മാത്രമല്ല മറ്റനേകം കമ്പനികൾ വീണയുടെ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു, കടലാസ് കമ്പനി എന്ന നിലയിൽ ഇത്തരം ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന്. ഇതൊക്കെ പിടിക്കപ്പെടാതിരിക്കാനാണ് കമ്പനി അടച്ചുപൂട്ടിയത് എന്ന്. കമ്പനി സാമ്പത്തികമായി നഷ്ടമാണ് കാണിക്കുന്നത്. GST പലതും അടച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ഷെൽ കമ്പനിയുടെ ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു എന്ന ഗൗരവമേറിയ ആരോപണം. BJP നേതാവായ പ്രതീഷ് വിശ്വനാഥൻ ഏതാണ്ട് 6-7 കമ്പനികളുടെ പേര് വിവരം പുറത്തുവിട്ടിരുന്നു. ആ പേര് വിവരം മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടില്ല. എന്നാൽ മാത്യു കുഴൽനാടൻ അറിയാം എന്ന സൂചനയോടുകൂടിയാണ് ഈ കമ്പനികൾ മാത്രമല്ല മറ്റു പല കമ്പനികളും വീണയുമായും വീണയുടെ കമ്പനിയുമായും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവയെല്ലാം കരിമണൽ കർത്തയുടേതുപോലെ തന്നെ കടലാസ് കമ്പനിയുടെ മാസപ്പടി ഇടപാടാണ് എന്ന് പറയുന്നു. അതേസമയം പത്രക്കാർ ചോദിക്കുന്നു ഏതൊക്കെയാണ് കമ്പനികളെന്ന്. കുഴൽനാടൻ അർത്ഥഗർഭമായ മറുപടിയാണ് നൽകിയത്. ഇങ്ങനെ ഒരു ഇടപാടും ഇല്ല. വേറൊരു കമ്പനിയുമായി തന്റെ കമ്പനിക്കോ തനിക്കോ ഇടപാടില്ല. ആരും വീണയ്ക്കോ വീണയുടെ കമ്പനിക്കോ പണം കൊടുത്തിട്ടില്ല എന്ന് വീണയോ പാർട്ടിയോ പറയുകയാണെങ്കിൽ താൻ കമ്പനിയുടെ വിവരം പുറത്തുവിടാം എന്നാണ് കുഴൽനാടൻ പറഞ്ഞത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കുഴൽനാടന് കമ്പനിയുടെ കണക്കുകളും വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെ കണക്കുകളും ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ അത് പുറത്തു പറയുന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ അധാർമികമായതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ വീണയെയും പിണറായി വിജയനെയും പാർട്ടിയെയും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാഴ്ത്തുകയാണ് കുഴൽനാടൻ. ഇത് നിഷേധിച്ചാൽ കുഴൽനാടൻ രേഖകൾ പുറത്തുവിടും. നിഷേധിക്കാതിരുന്നാലോ അവർ സമ്മതിച്ചതായി കണക്കാക്കേണ്ടി വരും. അതീവ ഗൗരവമുള്ള വിഷയം. മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കടലാസ് കമ്പനി ഉപയോഗിച്ച് പല കളങ്കിത കച്ചവടക്കാരിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നു. അതിൽ പലതിനും GST ബില്ല് കൊടുത്ത് GST വെട്ടിച്ചിരുന്നു എന്ന ഗൗരവമായ ആരോപണം. GST അടച്ചാൽ എല്ലാം തീരുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. ഇല്ല, GST അടച്ചാൽ തീരുന്ന പ്രശ്നമല്ല. തോമസ് ഐസക്കിനെ ഈ കുരുക്കിലേക്ക് കുഴൽനാടൻ ബോധപൂർവം കൊണ്ടുവന്നതാണ്. കള്ള ബില്ല് കൊടുത്ത് ഇല്ലാത്ത സേവനം ചെയ്താണ് GST അടച്ചതെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്, കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇൻകം ടാക്സിന് മാത്രമല്ല EDക്കും കേസെടുക്കാം. അതീവ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലേക്ക് പിണറായിയുടെ മകളെ കൊണ്ടെത്തിക്കുകയാണ് കുഴൽനാടൻ ഈ പത്രസമ്മേളനത്തിനോട് ചെയ്തത്. വീണ്ടും കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് പോയി. അവർ നിഷേധിക്കുകയാണെങ്കിൽ മറുപടി പറയുകയാണെങ്കിൽ ഈ വിശദാംശങ്ങൾ പുറത്തുവിടാം എന്നാണ് കുഴൽനാടൻ പറയുന്നത്. അതെ, മുഖ്യമന്ത്രിയും മകളും പ്രതിരോധത്തിലാണ്. കള്ളപ്പണ ഇടപാടിന്റെയും നികുതി വെട്ടിപ്പിന്റെയും വലിയ കുറ്റകൃത്യങ്ങളുടെയും രഹസ്യ കലവറ കുഴൽനാടന്റെ കൈവശമുണ്ട്. അതിൽ പലതും കുഴൽനാടൻ പുറത്തുവിട്ടിട്ടില്ല. ആവശ്യമെങ്കിൽ മാത്രം പുറത്തുവിടും. ഇനി പിണറായിയുടെ മുമ്പിൽ അധിക വഴികളില്ല. കാരണം അങ്ങനെ എളുപ്പത്തിൽ വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല കുഴൽനാടൻ. കുഴൽനാടനിൽ ഇരിക്കുന്ന രേഖകൾ നിയമപരമായി തന്നെ മുമ്പോട്ട് പോവാതിരിക്കില്ല. ഇപ്പോൾ പലതും പുറത്തു പറയുന്നില്ലെങ്കിലും പലതും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നില്ലെങ്കിലും എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ തന്നെയാണ് കുഴൽനാടൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏജൻസികൾ പിണറായിയെയും മകളെയും സഹായിക്കാൻ ശ്രമിച്ചാൽ കുഴൽനാടന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ അതിനനുവദിക്കില്ല. കടലാസ് കമ്പനി ഉണ്ടാക്കി GST അടച്ച് കള്ളപ്പണ ഇടപാടം നടത്തിയിരിക്കുന്നു എന്ന അതീവ ഗൗരവമായ വിഷയം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ഈ ഇടപാട് നടത്തിയത് മുഴുവൻ കള്ളപ്പണ ഇടപാടുകാരായ കളങ്കിത കച്ചവടക്കാരാണ്, കരിമണൽ കർത്തയെ പോലുള്ളവർ. അതിന്റെ രേഖകളാണ് കുറച്ചൊക്കെ പുറത്തുവിട്ടതും ബാക്കിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നതും. പിണറായിക്കും മകൾക്കും അത്ര എളുപ്പത്തിൽ ഊരാൻ കഴിയില്ല. മാത്യു കുഴൽനാടനെ അത്ര എളുപ്പത്തിൽ കുരുക്കാനും കഴിയില്ല.